ഹാപ്പി ലൈഫ് ഡ്രോപ്സിൽ മനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് മനസ്സാണ്. എത്രയും വേഗത്തിൽ എവിടേക്കും എത്തിച്ചേരുകയും എത്രയും വേഗത്തിൽ അങ്ങോട്ട് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പരുവപ്പെടലാണ്, ഒരു അവസ്ഥയിലാണ് മനസ്സിൻ്റെ നിലനിൽപ്പ്. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അത് എത്രയോ വർഷം പുറകിലേക്ക് ഓടുന്നു, എത്രയോ അനുഭവങ്ങളിലേക്ക് ചേക്കേറുന്നു, എത്രയോ പരിചിത മുഖങ്ങളെയും വസ്തുക്കളെയും നമ്മുടെ മുമ്പിലെത്തിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് സഞ്ചരിക്കുന്നു, കരയുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാത്തരം ഇമോഷനുകളുടെയും എല്ലാത്തരം ഫീലിങ്ങുകളുടെയും മായാവലയം തീർക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. സ്നേഹം നിറഞ്ഞ മനസ്സുമായി നമുക്കൊരു നല്ല ദിവസത്തെ എപ്പോഴും എപ്പോഴും വരവേൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ആകുന്നത്ര പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് മനസ്സിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മവും ദൗത്യവും. മനസ്സിലാണ് ആത്മവിശ്വാസം ഉരുവം കൊള്ളേണ്ടത്, രൂഢമൂലമാകേണ്ടത്. പ്രചോദനം പകരുന്ന, താല്പര്യം ജനിപ്പിക്കുന്ന, നന്മയൂറുന്ന ചിന്തകളെ കൂട്ടുപിടിച്ച് ശോഭനമായ നല്ലൊരു ഭാവിക്കു വേണ്ടി, ഭാസുരമായ ഭാവിക്കു വേണ്ടി പരിശ്രമിക്കാൻ നമ്മളെപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുക. സ്വയം നല്ലവരാവുക എന്ന് മറ്റുള്ളവരോട് പറയാൻ എളുപ്പമാണെങ്കിലും അത് മറ്റുള്ളവർ പലപ്പോഴും കുറ്റപ്പെടുത്താൻ സാധ്യതയുള്ളതാണെങ്കിലും പറയുകയും അത്തരത്തിൽ ആവുകയും ചെയ്യുക, നന്മ ചെയ്യുക, നന്മയോടൊപ്പം നിൽക്കുക, ഇത്തിരി മാത്രമേ ഈ ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ ഒത്തിരി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പരിശ്രമിക്കുക. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അനാവശ്യമായി മനസ്സുകൊണ്ട് ഇടപെടുന്ന സ്വഭാവം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മനസ്സിനെയും ചിന്തയെയും മാറ്റിയെടുക്കുക. ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കുറ്റം കണ്ടെത്തി പ്രചരിപ്പിക്കുന്നുണ്ടാകാം, വായ്ക്കുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകാം, കളിയാക്കുകയും പരിഹസിക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നുണ്ടാകാം. ഇതെല്ലാം ഭൂമിയിൽ സർവ്വസാധാരണമാണ്. ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെയും മനുഷ്യകുലത്തിൻ്റെ ആകെയും സ്വാഭാവികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവയൊക്കെ എന്ന് മനസ്സിലാക്കി നമ്മുടെ നിശ്ചിത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നാം സംഭവ ബഹുലമാക്കാൻ ശ്രമിക്കുക. അതിനെ ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും ശ്രമിക്കുക. അതിനെ സാർത്ഥകമാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, എന്ത് ആലോചിക്കുന്നു, എന്ത് പറയുന്നു എന്ന ചിന്ത നമ്മളെ ഉൾവലിഞ്ഞ സ്വഭാവക്കാരാക്കി മാറ്റും. അത്തരം ഉൾവലിഞ്ഞ സ്വഭാവക്കാരായി മാറുകയാണോ നമ്മൾ വേണ്ടത്, അല്ല മുൻവലിഞ്ഞ നല്ല സ്വഭാവക്കാരായി മാറുകയാണോ വേണ്ടതെന്ന് നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. ആരെന്ത് വിചാരിച്ചാലും നമുക്ക് നല്ലത് മാത്രം ചെയ്യാം. സമയവും സന്ദർഭവും എപ്പോഴും മാറിമറിയും. സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് തദനുസാരം വാക്കുകളും പ്രവൃത്തികളും അനുഭവങ്ങളും സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നാം ശക്തരായിരിക്കാം, എന്നാൽ ഓർത്തുകൊള്ളുക, സമയത്തിന് നമ്മളെക്കാൾ ശക്തിയുണ്ട്, അനുഭവങ്ങൾക്ക് നമ്മളെക്കാൾ ശക്തിയുണ്ട്. അനുഭവങ്ങളും സമയങ്ങളും ഓർമ്മകളും വിചാരങ്ങളും അതിൻ്റെ പരാശക്തി കൊണ്ട് നമ്മെ കടന്നാക്രമിക്കാതിരിക്കാൻ നമ്മൾ അതിനുള്ള പഴുതുകൾ ഇല്ലായ്മ ചെയ്യുക. എപ്പോഴും ചിന്തയെ വിമലമാക്കുക, നിർമ്മലമാക്കുക, നിഷ്കളങ്കമാക്കുക. മനസ്സ് നന്നാകട്ടെ, മനുഷ്യർ നന്നാകട്ടെ.